ഞാൻ ദുആ ചെയ്താൽ അല്ലാഹ് സ്വീകരിക്കും, ഞാൻ നിസ്കരിച്ചാൽ അല്ലാഹ് ഉത്തരം തരും. ഞാൻ തെമ്മാടിയായില്ലേ, എന്റെ പൊന്നുമോനെ തിരിച്ച് മടങ്ങ്. നീ അവസാനം കണ്ണുനീര് കുടിച്ച് നിന്റെ ഉമ്മയുടെ മുമ്പിലേക്ക് ചെന്നാ ഉമ്മ സ്വീകരിക്കൂലേ? അതിനും അപ്പുറം ഈ യജമാനന് നിന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിന്നെ സ്നേഹിക്കും, നിന്റെ തിരിച്ചെടുക്കും എന്ന് വിചാരിച്ചോണ്ട് അള്ളാടെ സ്നേഹം അബുറബ്യൂസ ഇങ്ങനല്ലേ പറഞ്ഞു, അതുകൊണ്ട് എന്തും ചെയ്യാം, അവസാനം പോയി മുട്ടാം. അങ്ങനെ ചിന്തിക്കരുത്. അതൊരു തരം പരിഹാസമാ പ്രിയപ്പെട്ടവരെ. അങ്ങനെ പരിഹസിക്കുന്നവരെ ശരിക്കും ധാർമ്മികമായ മുഅ്മിനല്ല. അള്ളാഹു അത്തരം ഗതികേടിൽ നിന്ന് കാക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള ചാബല്യങ്ങൾ പിടിച്ചുകൊണ്ട് ഒരാൾ പരിഹസിക്കാൻ തുടങ്ങിയാൽ അവൻ ഈമാനില്ലാതെ തീരേണ്ടി വരുമെന്ന് മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുമ്പോൾ അത്തരത്തിലുള്ള ചിന്തകൾക്ക് വഴിവെക്കണ്ട, മറിച്ച് അള്ളാഹുവിനെ നല്ല രീതിയിൽ അടുക്കാനുള്ള ഒരു മാർഗമാകട്ടെ. ചിലർക്ക് പേടിച്ചിട്ട് അടുക്കാൻ തോന്നുക, ചിലർക്ക് സ്നേഹം കൊണ്ട് അടുക്കാൻ തോന്നുമല്ലോ, എങ്കിൽ ആ സ്നേഹം കൊണ്ട് അടുക്കട്ടെ. അതിനായി മജ്ലിസ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആമിറു റാമി റളിയല്ലാഹു അൻഹു വിവരിക്കും, സ്വഹാബത്ത് ഞങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസിൽ ഇരിക്കും. നബി തങ്ങൾ ഇങ്ങനെ ദീന് പറയുന്നു, ഞങ്ങൾ അത് കേൾക്കുന്നു. 14-ാം രാവിലെ പ്രശോഭിതമായ ആകാശത്തിന്റെ തെളിഞ്ഞ നീലിമയിൽ ഉദിച്ചു നിൽക്കുന്ന വർണ്ണ ശബളതയുടെ ചാരുതയുടെ സൗരഭ്യത്തിന്റെ പ്രതിബിംബമായ ചന്ദ്രബിംബത്തെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള സുന്ദരമായ മുഖകമലം ഹബീബുന നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ആ പരിശുദ്ധമായ മുഖകമലത്തിൽ നിന്ന് ചെഞ്ചുണ്ടുകൾ നിന്ന് അടർന്നു വീഴുന്ന അർത്ഥഗർഭമേറിയ ആശയമുത്തുകൾ, സ്വഹാബത്തുകൾ നെഞ്ചുകളാകുന്ന ഒഴിഞ്ഞുവെച്ച ശുദ്ധമായ പാത്രങ്ങളുടെ ഉള്ളറകളിലേക്ക് നിറച്ചുകൊണ്ടിരിക്കും. ഇതിനിടയിൽ പെട്ടെന്ന് ഒരാള് അകത്തേക്ക് കയറി വന്നു. കയറി വന്ന ആളോ കയ്യിലൊരു തുണിക്കെട്ടുണ്ട്, അയാളുടെ കയ്യിൽ ആ തുണിക്കെട്ടും പിടിച്ചോണ്ട് ആള് വരുന്നത്. വന്നയാൾ ആരെ നോക്കിയില്ല, നേരെ നബിത്തങ്ങളുടെ മുമ്പിലേക്ക് ചെന്നു. അൽ നബിത്തങ്ങളുടെ മുമ്പിലേക്ക് പോകുമ്പോ അയാളുടെ തുണിക്കെട്ടിന്റെ ഉള്ളറയില് കുഞ്ഞു കുഞ്ഞു പക്ഷിക്കുട്ടികളുടെ വിളി ഇങ്ങനെ കേൾക്കുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ വിളി. ഉടനെ സ്വഹാബത്തിന്റെ ശ്രദ്ധ അങ്ങനെയല്ലോ, അപ്രതീക്ഷിതമായി കാണുന്നതിലേക്ക് ശ്രദ്ധ പോകുമല്ലോ. അങ്ങനെ എല്ലാരും ഈ കെട്ടിലേക്ക് തന്നെ നോക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം ആരെ ശ്രദ്ധിക്കാതെ തുണിക്കെട്ടുമായി നബിയുടെ മുമ്പിലേക്ക്, നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. എന്നിട്ട് നബി അയാളെ നോക്കിയപ്പോ അദ്ദേഹം നബിയോട് പറഞ്ഞു കൊടുത്തു, നബിയെ, ഞാൻ ഈ പരിശുദ്ധ മജ്ലിസിലേക്ക് വരുന്ന വഴിയിൽ ഒരു വടവൃക്ഷം ഉണ്ടായിരുന്നു, അതിന്റെ സൈഡിലൂടെ വന്നത്. അങ്ങനെ വന്നുകൊണ്ടിരിക്കെ ആ വടവൃക്ഷത്തിന്റെ മുകളിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു പക്ഷികളുടെ വിളി കേട്ടു. അപ്പൊ എനിക്കെല്ലാം കൗതുകം തോന്നി, ഞാൻ ഓടി അതിന്റെ മുകളിലേക്ക് കയറി. അങ്ങനെ ഉണ്ടല്ലോ യുവാക്കൾ, ചില കുട്ടികളൊക്കെ ഉണ്ട്, പ്രാവ് കണ്ട വേണം, മത്സ്യം കണ്ട വേണം, അങ്ങനെയൊക്കെ വളർത്തുന്ന ഒരു ശീലമുണ്ട്. വളർത്തുന്നതിൽ തെറ്റൊന്നുമില്ല, ധാർമ്മികമായി നോക്കുമ്പോ ഫിറ്റിന്റെ അടിസ്ഥാനത്തിൽ അതിലൊന്നും തെറ്റൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അദ്ദേഹം പറയുന്നു, ഞാൻ നേരെ ഈ വൃക്ഷത്തിന്റെ മുകളിൽ കയറി നോക്കുമ്പോ ഒരു കൂടിനകത്ത് കുഞ്ഞു കുഞ്ഞു പക്ഷികൾ, നല്ല മൊഞ്ചുള്ള പക്ഷികൾ, കൗതുകം തോന്നുന്ന ഓമനത്തം തുളുമ്പുന്ന പക്ഷികൾ. ഞാൻ പെട്ടെന്ന് അതിനെ എല്ലാത്തിനും ഇങ്ങനെ അങ്ങ് പിടിച്ചു, നബിയെ കാണിക്കാലോ എന്ന് പറഞ്ഞ് പിടിച്ചു, എന്റെ തുണിക്കെട്ടിന്റെ ഉള്ളറയിലിട്ട് പൊതിഞ്ഞു, താഴെ ഇറങ്ങി അതിനെ കൊണ്ട് വരേ. അതിനെ കൊണ്ട് വന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് അസഖ്യമായി അലറി വിളിച്ചുകൊണ്ട് ഒരു പക്ഷി വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. എന്നെ അത് പറന്ന് നേരെ എന്റെ അടുത്ത് വരും, ഞാൻ അതിനെ ആട്ടുമ്പോ അത് പറന്നുയരും, വീണ്ടും വലിയ അലറി കരഞ്ഞ് അസഖ്യത പ്രകടിപ്പിച്ചുകൊണ്ട് വീണ്ടും അത് എന്റെ അടുത്തേക്ക് വരും. അപ്പൊ എനിക്ക് സ്വാഭാവികമായ സംശയം തട്ടി, ഈ കൂട്ടിക്കിടക്കുന്ന കുട്ടികളുടെ തള്ളയായിരിക്കും ഇത്. കുറെ നേരം കഴിഞ്ഞപ്പോ എനിക്ക് അലിവ് തോന്നി, ഞാൻ ഉടനെ അങ്ങ് തുണി തുറന്നു വെച്ചു, പോണെങ്കിൽ അങ്ങ് പോട്ടേന്നും പറഞ്ഞ് തുണി അങ്ങ് തുറന്നു വെച്ചുകൊടുത്തു. തുറന്നു വെച്ചതു നബിയെ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഇമാമിന്റെ സായിദങ്ങളുടെ ഉദ്ധരണി എന്താണെന്നറിയോ, ഫവക്കഴത്തെ അലൈഹി, ഈ തള്ളപ്പക്ഷി മക്കളോടൊപ്പം ഈ കൂട്ടിലേക്ക് തന്നെ വന്നങ്ങ് ചാടി വന്നങ്ങ് വീണു. മരിക്കണമെങ്കിൽ മരിക്കട്ടെ, മനുഷ്യന്റെ കയ്യിലായാലും പോട്ടെ, എന്റെ കുട്ടികളോടൊപ്പം മരിക്കാലോ, അതിന് വേണ്ടിയിട്ട് ഈ തുണിക്കെട്ടിന്റെ ഉള്ളറയിലേക്ക് വന്നെന്നെ വേണം. എനിക്ക് അത്ഭുതം, ഇതെന്തൊരു സ്നേഹമോ, മരിക്കുമെന്ന് കണ്ടിട്ടും കുട്ടികളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അതിലേക്ക് എന്നെ വന്ന് വീണോ വീണോ. ഉടനെ ഞാൻ വലിച്ചു കെട്ടി നബിയെ കാണിക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതേ, നിർത്തിയിരിക്കേ നബിയെ, ദൈദ്രഹത്തുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നബി എന്താ പറയുക, ലോകത്തിന്റെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, കരുണയുടെ രാജാവായ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനോടുള്ള കരുണയോടെ ശബ്ദിക്കുന്നു. എന്താടോ ഇത്, അത് പാവപ്പെട്ട പക്ഷിയും അതിന്റെ കുട്ടികളും അല്ലേ, എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടോ, അതിനങ്ങ് തുറന്നു വിട്ടേക്കാൻ പറഞ്ഞു. നബിയുടെ വാക്ക് കേട്ടാ പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കില്ല സ്വഹാബ, അതല്ലേ സ്വഹാബത്ത്. അവരുടനെ തുണി അങ്ങ് തുറന്നു, ഇദ്ദേഹം തുണി അങ്ങ് തുറന്നു വെച്ചു. സ്വഹാബത്തെ ഒന്ന് നോക്കി നിൽക്കേ, ഈ പക്ഷിയെ എന്റെ കുട്ടികളെയും കാണാൻ ഇങ്ങനെ തുറന്നു വെക്കേ. സാധാരണ തുണിക്കെട്ട് തുറന്നാ ആദ്യം ആരാ പോവുക, ആദ്യം തള്ളപ്പക്ഷി പോവും,
ഒന്നാമത് ഒരു അബദ്ധത്തിൽ ചാടിയതാ, ഇപ്പഴാ ഒന്ന് തുറന്നു കിട്ടിയത്, ഇല്ലെങ്കിലും രക്ഷപ്പെടാന്ന് പറഞ്ഞ തള്ള പക്ഷി പോവും അല്ലേ. ഇത് സ്വഹാബത്തിനെ അതിലൂടെ നമ്മയും ഈ ചങ്ങാതി അവന്റെ സ്നേഹം പഠിപ്പിക്കേ. ഈ തള്ളപ്പക്ഷി പോയില്ല, ഇത് തുറന്നതും അത് അതിന്റെ കുട്ടികളുടെ ചെവികളിൽ ചെന്നിട്ട് മെസ്സേജ് കൊടുത്തു, എത്രയും പെട്ടെന്ന് പുറത്തു വെക്കോ, മനുഷ്യന്റെ കയ്യിൽ അവൻ കൊന്നുകളയും, അതുകൊണ്ട് പുറത്തു പോവാൻ പറഞ്ഞു. തള്ളപ്പക്ഷി അവിടെ തന്നെ നിന്നു, എന്തേ എന്നെ കണ്ടിട്ടെങ്കിൽ ഈ കുട്ടികളെ വിടട്ടെ, എന്നെ കൊന്നോട്ടെ, എന്നാലും എന്റെ കുട്ടികൾ രക്ഷപ്പെടട്ടെ. അതവിടെ തന്നെ നിന്നു, അതിന്റെ കുട്ടികൾ മുഴുവനും പുറത്തു പോയി എന്ന് ഉറപ്പായപ്പോ ഈ തള്ളപ്പക്ഷി പതുക്കെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. സ്വന്തം ജീവൻ കളഞ്ഞിട്ട് മക്കളെ സ്നേഹിച്ച തള്ള, ഇതിനപ്പുറം ഒരു സ്നേഹം എന്റെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒന്ന് പരിചയപ്പെടുത്താമോ, ഒന്ന് വിവരിച്ചു തരാമോ? ഈ ഈ മാതാവും മക്കളും തമ്മിലുള്ള അദമ്യമായ സ്നേഹത്തിനപ്പുറം ഒരു സ്നേഹം നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല. അല്ലാ അല്ലാ, ഇവിടെയാണ് അള്ളാഹുവിനെ അഴീക്കോടുകാര് പരിചയപ്പെടേണ്ടത്, ഇവിടെയാണ് നല്ല സ്നേഹിതനെ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ട ഉമ്മ, സ്വഹാബത്തി അത്ഭുതകരമായ അവസ്ഥ നോക്കി നിൽക്കേ. ഈ ആ സ്വഹാബത്തിന്റെ മാനസികാവസ്ഥ മുതലെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് വിളിച്ചു പറഞ്ഞു, യാ സ്വഹാബ അതഅജബൂന ലിറഹ്മി ഉമ്മിൽ ഫിറാഖി ബിഫിറാഖിഹാ. ഈ തള്ളപ്പക്ഷി അതിന്റെ മക്കളെ സ്നേഹിക്കുന്ന ഈ സ്നേഹം കണ്ടപ്പോ നിങ്ങൾ അത്ഭുതപ്പെടുന്നു. സ്വഹാബ അതഅജബൂന ലിറഹ്മി ഉമ്മിൽ ഫിറാഖി ബിഫിറാഖിഹാ. ഈ തള്ളപ്പക്ഷി അതിന്റെ ജീവൻ കളഞ്ഞിട്ട് അതിന്റെ മക്കളെ സ്നേഹിക്കുന്ന ഈ സ്നേഹം കാണുമ്പോ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? സ്വഹാബ എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമതൊന്നും ആലോചിക്കാതെ സ്വഹാബത്ത് ഉച്ചസ്ഥരം വിളിച്ചു പറഞ്ഞു, അതേ നബിയേ, ഞങ്ങൾ അത്ഭുതപ്പെടുന്നു നബിയേ. സ്വന്തം ജീവൻ കളഞ്ഞിട്ടല്ലേ ഈ തള്ളപ്പക്ഷി അതിന്റെ മക്കളെ സ്നേഹിക്കുന്നത് എന്ന് ഈ പക്ഷിയുടെ അദമ്യമായ ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്നേഹത്തെ സംബന്ധിച്ച് സ്വഹാബത്ത് നിരൂപിക്കുമ്പോ ഇതിനപ്പുറം സ്നേഹിക്കുന്ന ഉച്ചചങ്ങാതിയെ മുത്തുനബി പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് സ്വഹാബത്തിനോട് മാത്രമുള്ള സ്നേഹമല്ല പ്രിയപ്പെട്ടവരെ, എന്റെ അഴീക്കോട്ടെ ഉമ്മ, നിന്നോടുള്ള അള്ളാന്റെ സ്നേഹമാണ്, എന്റെ സഹോദര നിന്നോടുള്ള അള്ളാഹുവിന്റെ സ്നേഹമാണ്. എന്തേ നബി തങ്ങൾ പറഞ്ഞതെന്നറിയുമോ? സത്യധർമ്മവുമായി എന്നെ നിയോഗിച്ച അള്ളാഹുവാണ് സത്യം, സത്യധർമ്മവുമായി എന്നെ നിങ്ങളിലേക്ക് നിയോഗിച്ച അള്ളാഹുവാണ് സത്യം. അല്ലാഹു അർഹമു ബി ഇബാദിഹി മിൻ ഉമ്മിൽ ഫിറാഖി ബി ഫിറാഖിഹാ. ഈ തള്ളപ്പക്ഷി ജീവൻ കളഞ്ഞ അതിന്റെ മക്കളെ സ്നേഹിച്ചതിനേക്കാൾ എത്രയോ അപ്പുറമാണ് സ്വഹാബ. അല്ലാഹു അവന്റെ അടിമകളാകുന്ന മനുഷ്യരോട് കാണിക്കുന്ന സ്നേഹം, ഈ അടിമകളോട് കാണിക്കുന്ന സ്നേഹം, അല്ലാഹു അർഹമു ബി ഇബാദിഹി മിൻ ഉമ്മിൽ ഫിറാഖി ബി ഫിറാഖിഹാ. ഈ പക്ഷി അതിന്റെ മക്കളെ സ്നേഹിക്കുന്നതിനും അപ്പുറമാണ് ഈ യജമാനനായ അല്ലാഹു എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നതെന്ന് മുത്തുനബി വിവരിക്കുമ്പോൾ, മുത്തുനബി പഠിപ്പിക്കുമ്പോ ഈ യജമാനനെ വഞ്ചിക്കണോ സഹോദര? ഈ സ്നേഹനിധിയായ അല്ലാ നമ്മളൊന്ന് കരയുമ്പോ കണ്ണുനീര് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ ഒരുപക്ഷെ ആലങ്കാരികമായി പറഞ്ഞാൽ നമ്മുടെ കണ്ണുനീര് സഹിക്കാതെ, നമ്മളെ തേങ്ങലുകൾ സഹിക്കാതെ നമുക്ക് പ്രതീക്ഷയുടെ പുതിയ പുതിയ വാതായനങ്ങൾ തുറന്നു തന്ന് നമ്മെ സമാധാനിപ്പിക്കുന്ന, നമ്മെ സന്തോഷിപ്പിക്കുന്ന, ജീവിതത്തിന്റെ പുതിയ ഉയർച്ചകളിലേക്ക് കൈപിടി ചേർത്തുന്ന നമ്മളെ യജമാനായ അല്ലാ, അല്ലാക്ക് പകരം വെക്കാൻ ഒരു ഉമ്മയുമില്ല പ്രിയപ്പെട്ടവര്, ഒരു ബാപ്പയുമില്ല പ്രിയപ്പെട്ടവര്, ഒരു ഭാര്യയുമില്ല പ്രിയപ്പെട്ടവര്. ഇവിടെയാണ് എന്റെ യുവാക്കളെ ചിന്തിക്കേണ്ടത്. ഈ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന അല്ലാ, ആ
അല്ലാഹുവിനു വേണ്ടി പരിശുദ്ധമായ പള്ളിയിൽ നിന്ന് വാങ്ങുലി മുടക്കപ്പെടുമ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി അദ്വാനിക്കുന്ന കാരണം പറഞ്ഞ് നീ നിസ്കാരം കലാക്കുമ്പോൾ ഈ അല്ലാഹുവിന്റെ സ്നേഹത്തെ വില കുറച്ച് കണ്ടിട്ട് നിന്റെ ഭാര്യ നിനക്ക് അല്ലാഹയെക്കാളും വലുതായോ സഹോദരാ. പരിശുദ്ധമായ പള്ളിയിൽ നിന്ന് വാങ്ങുലി കേൾക്കുമ്പോൾ എല്ലാവരും അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ പോകുമ്പോൾ സ്വന്തം മക്കൾക്ക് വേണ്ടി അധ്വാനിക്കണം, നിസ്കാരം പിന്നെയാക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിനക്ക് അല്ലാഹയെക്കാളും വലുത് മക്കളായോ സഹോദരാ? അല്ലാഹുടെ സ്നേഹത്തിന്റെ വിലയില്ലേ സഹോദരാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ സീരിയലിന്റെ മുമ്പിലിരിക്കുമ്പോ അബൂറബിയ നിങ്ങളെ സഹോദരനാണ്, നിങ്ങളെ അവൻ വന്നിട്ട് ആക്ഷേപിച്ചെന്ന് പറയണ്ട പോലെ ഒരു സഹോദരന്റെ ധർമ്മത്തോടെ ഉണർത്തട്ടെ പെങ്ങളെ. ഒരുപക്ഷേ ഈശായിന്റെ നിസ്കാരത്തിന്റെ മുമ്പാ നിന്റെ വീട്ടിന്റെ ഉള്ളയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ബിംബമായി വെച്ചിരിക്കുന്ന നിന്റെ ഭർത്താവ് തന്നെ 10,000 രൂപ ടാർജറ്റ് ഇട്ട് വാങ്ങിത്തന്ന മിനിസ്ക്രീന്റെ മുമ്പിൽ തപസ്സിരുന്നു കൊണ്ട് സീരിയല് കാണുമ്പോ പരിശുദ്ധമായ പള്ളിയിൽ നിന്ന് വാങ്ങേക്കുമ്പോ നിന്റെ വീട്ടിലുള്ള പ്രിയപ്പെട്ട ബാപ്പയും നിന്റെ ഭർത്താവ് നിന്റെ സഹോദരനും നിന്റെ ആൺമക്കളും ഉതുവെടുത്തുകൊണ്ട് പള്ളിയിലേക്ക് നിസ്കാരത്തിന് പോകുമ്പോ പിന്നെ നിസ്കരിക്കാം, ഇത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാമെന്ന് പറഞ്ഞ് നീ ബാക്കിയാക്കുമ്പോ നീ മാറ്റിവെക്കുമ്പോ നിനക്ക് ഈ സ്നേഹനിധിയായ ചങ്ങാതിയെക്കാളും വലുത് സീരിയലല്ലേ മോളെ? സീരിയലല്ലേ പെങ്ങളെ? എങ്ങനെ നിനക്ക് കഴിയുന്നു ഉമ്മ? എങ്ങനെ നിനക്ക് കഴിയുന്നു പെങ്ങളെ? ഈ യജമാനന്റെ സ്നേഹം തിരിച്ചറിഞ്ഞോ മഹാനായ അബുല്ല താഹിയ റളിയല്ലാഹുനു പഠിപ്പിച്ചു തരുന്ന ഒരു യുവാവുണ്ട് പ്രിയപ്പെട്ടവരെ, അബൂനുവാസ് എന്ന കവിയ. എന്റെ യുവാക്കളെ, ജീവിതമാകട്ടെ ഇത്തരത്തിലാകട്ടെ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും, അബൂനുവാസ് എന്ന കവി ഹിജറ 194 280 കാലയളവിൽ ജീവിച്ചിരുന്ന അബൂനുവാസ് എന്ന വിപ്ലവ കവി. എന്റെ ഈ കവിയുടെ പ്രത്യേകത എന്നറിയുമോ? അബൂ റബി ഉസ്താദേ, അല്ലാഹനെ ഞാൻ മനസ്സിലാക്കുന്നു, ഇനി എന്റെ റബ്ബിലേക്ക് തിരിച്ചു പോയാൽ എന്റെ അല്ലാഹ് എന്നെ സ്വീകരിക്കുമോ? ഉസ്താദേ, സംശയിക്കണ്ട സഹോദരാ, നിനക്ക് മറുപടി തരേണ്ടത് അബൂ റബിയല്ല, അബുള്ള താഹിയ എന്ന മഹാനുഭാവൻ അനുഭവം കുറിക്കുന്നു. അബൂനുവാസ് എന്ന തന്റെ കാലക്കാരനായ വിശ്വകവി, ഏതാ കവിയുടെ പ്രത്യേകത എന്നറിയുമോ? നമ്മുടെ സഹോദരൻ അബൂ റബിയെ പ്രഭാഷണത്തിന് കയറുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് അർത്ഥഗർഭമേറെ പാടിപ്പുകഴ്ത്തിയ കവിതയല്ല ഇദ്ദേഹത്തിന്റെ കവിതാ ശകലം നിങ്ങളെന്ന് പറഞ്ഞാൽ ലൈംഗിക ക്രീഡകളുടെ വൃത്തികെട്ട കവിതകളാ, അശ്ലീല ആശയങ്ങൾ അർത്ഥഗർഭം പേറിയ കവിതകളാ. തന്റെ ആശയങ്ങൾ വരമൊഴികളായി കുറിച്ചു വിടുമ്പോ അത് കോപ്പികളായി പീഠികകളിൽ എത്തുമ്പോ ചൂടപ്പം പോലെ വിറ്റുതീരുന്നു. അബൂനുവാസിന്റെ കവിത ചോദിച്ചുകൊണ്ട് യുവാക്കളും യുവതികളും പരതി നടക്കുന്നു. അതിന് മാത്രം യുവാക്കളുടെ സിരകളിലോടുന്ന രക്തത്തിന് വൈകാരികതയുടെ ചൂട് പടർത്താൻ അബൂനുവാസ് എന്ന ഈ കവിതയുടെ അശ്ലീലമായ അർത്ഥഗർഭമേറിയ ആശയം തുളുമ്പുന്ന കവിതകൾക്കും വരമൊഴികൾക്കും കഴിയും പ്രിയപ്പെട്ടവരെ. അങ്ങനെ ജീവിച്ചിരുന്ന കവിയെ, താൻ തോന്നിയായ കവിയെ, ആ കവിയെ നന്നാക്കാൻ ഇറങ്ങി തിരിച്ച പണ്ഡിതന്റെ മുമ്പിൽ നിന്ന് ഒരു റാത്തൽ കള്ളു കുടിച്ച താൻ തോന്നിയായ കവിയെ, ആ കവി അത്തരത്തിൽ മോശതരമായ ജീവിതം നയിക്കുന്നു. അയാളെ ചുറ്റുപാടതായിരുന്നു. ആ ചുറ്റുപാടിൽ ജീവിക്കുമ്പോഴും അയാൾ എപ്പോഴും പറയുമായിരുന്നു, എന്റെ അല്ല ദയാലുവാണ്, എന്റെ അല്ല കരുണക്കടലാണ്, എന്റെ അല്ല വാപ്പ് തരുന്നവരാണ്. പ്രതീക്ഷ വെക്കേണ്ട യുവാക്കളെ, ഈ അല്ലാനെ വഞ്ചിക്കേണ്ട യുവാക്കളെ, അതിക്രമ പ്രവർത്തനങ്ങളിലൂടെ ഈ സ്നേഹനിധിയായ റബ്ബിനെ പരിഹസിക്കുന്ന പെങ്ങളെ, അബൂനുവാസ് എന്ന കവിക്ക് അവസാനം കുറ്റബോധം വരുന്നു. പക്ഷേ കുറ്റബോധത്തിന്റെ സമയം കിട്ടുന്നതിന് മുമ്പ് മരിക്കുന്നു. അവസാനം അബുള്ള താഹിയ റളിയല്ലാഹുവിനെ വിവരിക്കുന്നു, സ്വപ്നത്തിലൂടെ 2-3 ദിവസത്തിന് ശേഷം ഈ യുവാവിനെ കാണുന്നു. ഈ തോന്നോന്നിയായി ജീവിച്ച യുവാവ് പക്ഷേ സ്വർഗത്തിലാണ്, മലക്കൂത്തിൽ നിന്നുള്ള സ്വപ്ന ദർശനമാണ്. സ്വർഗത്തിൽ
രാജകീയ കിരീടം ചാർത്തപ്പെട്ട തരത്തിൽ അയാള് അത്ഭുതപ്പെട്ടുകൊണ്ട് ബഹാനായ അബുള്ള താഹിയ തങ്ങൾ പഠിപ്പിക്കുന്നു. ഉടനെ ഞാൻ അയാളോട് ചോദിച്ചു, ഈ തോന്നിവാസങ്ങളൊക്കെ നിനക്ക് മാപ്പ് തന്നടാ എന്നീ യുവാവിനോട് ഞാൻ ചോദിച്ചപ്പോ അയാൾ എന്നോട് പറഞ്ഞു, തങ്ങളേ ഞാൻ താൻ തോന്നിയാണെന്നുള്ളത് സംഗതി സമ്മതമാണ്. എനിക്കല്ല മാപ്പ് തന്നു, എനിക്കല്ല സ്വർഗം തന്നു, ഞാനതിന് അർഹതപ്പെട്ടവരല്ല, തോന്നിവാസം ജീവിതമാക്കിയവരാണ്. പക്ഷേ അവസാന നേരത്ത് എനിക്ക് രോഗമെത്തിയപ്പോ അതിൽ മരിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടപ്പോ എന്റെ സർവ പ്രതീക്ഷകളും എനിക്ക് നഷ്ടപ്പെട്ടപ്പോ എന്റെ പഴയ ജീവിതത്തെ കുറിച്ചുള്ള പേടി മുഴുവനും വങ്കുരിക്കാൻ തുടങ്ങി. ഞാൻ നിലവിളിക്കാൻ തുടങ്ങി, ഞാൻ കരയാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞു കരഞ്ഞ അവസാനം ഒരു പേപ്പറും പേനയും എടുത്തിട്ട് എന്റെ അല്ലാഹുവിന്റെ സ്നേഹത്തെ സംബന്ധിച്ച് ഇതുപോലത്തെ കിരാതമായ അതിക്രമം പ്രവർത്തിച്ചിട്ടു എനിക്ക് മാപ്പ് തന്ന എന്റെ യജമാനായ അല്ലാഹുവിന്റെ ഞാൻ തിരിച്ചറിഞ്ഞ സ്നേഹത്തെ സംബന്ധിച്ച് ഞാൻ വ്യക്തമായി എഴുതുന്നു. എനിക്ക് ഖുർആൻ അറിയില്ല, എനിക്ക് ഹദീസ് അറിയില്ല, എനിക്ക് ദീൻ അറിയില്ല, എങ്കിലും ഞാൻ മനസ്സിലാക്കിയ എന്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞ അല്ലാ, ഞാൻ അനുഭവിച്ചറിഞ്ഞ അല്ലാ, ആ അല്ലാരെ കുറിച്ച് ഞാൻ വ്യക്തമായി എഴുതുന്നു. അങ്ങനെ എഴുതിയിട്ട് അത് ഞാൻ തന്നെ വായിക്കുന്നു. പഴയ കവിതകൾക്കുള്ള പരിഹാരം പോലെ ഈ രണ്ടുപിടി കവിത ഞാൻ എഴുതി വായിച്ച് കരയുന്നു. അങ്ങനെ അവസാനം അത് വായിച്ച് വായിച്ച് എന്റെ മുഖത്തോട് ചേർത്തി പിടിച്ചാണ് മരിച്ചതെന്ന് ഈ അപൂർവാസ് എന്ന കവി പറയുന്നു. അതിന്റെ പേരിൽ അല്ല മാനിച്ചുകൊണ്ട് എനിക്ക് മാപ്പ് തന്നു. എന്റെ മഷറയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവൻ താൻ തോന്നിയാണ് നരകത്തിലേക്ക് കൊണ്ടുപോക്കോ എന്ന് മലക്കുകൾ എന്റെ ജീവിതം ചർവത ചർവണം നടത്തിയിട്ട് വിളിച്ചു പറഞ്ഞു. അവസാനം എന്നെ ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ തുടങ്ങിയപ്പോ അല്ലാന്റെ ഭാഗത്ത് നിന്ന് വിളിയാളം വന്നു, അരുതേ അബൂനുവാസിന്റെ അടിമയാണ്, അവൻ അതിക്രമിയാണെങ്കിലും എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞവരാണ്, അവസാനം എന്നിലേക്ക് മടങ്ങിയവരാണ്. അവന്റെ ജീവിതത്തിൽ നിന്ന് എന്നെ മനസ്സിലാക്കി പകർത്തി എഴുതിയ ഒരുപിടി കവിതയുടെ പേരിൽ ഞാനിതാ അവന് മാപ്പ് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അവന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് വിളിയാളം വന്നു. എന്നെ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി. ഉടനെ അബുള്ള താഹിയ എന്ന പണ്ഡിതൻ ചോദിച്ചു, എവിടെയാണ് അബൂനുവാസേ നീ എഴുതിയ കവിത? ഉടനെ പറഞ്ഞു കൊടുത്തു, തങ്ങളെ ഞാൻ മരിച്ചു കിടന്ന കട്ടിലിൽ എന്റെ വിരിയുടെ അടിഭാഗത്തുണ്ട് ആ കവിത. ഉടനെ അബുള്ള താഹിയ തങ്ങൾ പോകുന്നു, ആ കവിതയിൽ ആ സഹോദരന്റെ വീട്ടിലെത്തുന്നു. അദ്ദേഹം കിടന്നിരുന്ന റൂം അന്വേഷിക്കുന്നു, ആ റൂമിനകത്ത് കയറിയിട്ട് വിരിയെടുക്കുന്നു. വിരിയുടെ അടിയിൽ നിന്ന് മൂന്ന് വരെ കവിത എടുക്കുന്നു. ഒരു വിവരവുമില്ലാത്ത അബൂനുവാസ് താൻ തോന്നി അല്ലാരെ കുറിച്ച് മനസ്സിലാക്കി എഴുതിയ ആ കവിത വായിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നു. എന്നിട്ട് മഹാനര ലോകത്തോടെ വിളിച്ചു പറഞ്ഞു, അല്ലാഹുവിന്റെ സ്നേഹത്തെ സംബന്ധിച്ച് മനുഷ്യൻ അറിയാതെ പോയ അല്ലാഹുവിന്റെ സ്നേഹത്തെ സംബന്ധിച്ച് 12,000 കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഒരു വിവരവുമില്ലാത്ത അബൂനുവാസിന്റെ മൂന്ന് വരെ കവിതകളിലേക്ക് തട്ടിച്ചു നോക്കിയാൽ എന്റെ 12,000 കവിത പരാജയമാണ്. അതിനും അപ്പുറമാണ് അബൂനുവാസിന്റെ മൂന്ന് വരി കവിത. ഏതാണ് ആ കവിത എന്നറിയുമോ പ്രിയപ്പെട്ടവരെ? അതിന്റെ ആശയങ്ങൾ ഒരുപാട് കേട്ടവരാ നമ്മൾ. അതുകൊണ്ട് ഇന്ന് നമുക്കതിന് വിലയില്ല. പക്ഷേ അബൂനുവാസിന്റെ ജീവിതത്തിലേക്ക് ചേർത്തി നോക്കുമ്പോ ആരും കേട്ടിട്ടില്ലാത്ത ആശയങ്ങളായ അർത്ഥഗർഭമേറിയ ആശയം ലോകത്ത് ജന്മമെടുക്കുമ്പോ അത് അത്ഭുതം തന്നെയാണ്. മലക്കുകളെ പോലും മലയിച്ചു കളഞ്ഞ കവിത ഏതെന്നറിയുമോ? യാ റബ്ബി ഇൻ അലുമത് ദുനൂബി കസ്റത ഫലഖദ് അലിംതു ബി അന്ന അഫുവക ആലമു إن كان لا يرجوك إلا محسنو أدعوك ربك ما أمرت تضرعا
فلا ان وضعت يدي فاي باب يقرع فلا ان وضعت يدي فمن ذا يرحم تندور كبيده يا പ്രിയപ്പെട്ടവരെ ذا ابوربي എല്ലാം പാടിയത് നിങ്ങളെ അനുശേദ്യ അധ്യക്ഷന്മാരെല്ലാം പാടിയത് നിങ്ങളെ പോലത്തെ ഒരു സാധാരണക്കാരൻ നിങ്ങൾ അത്ര പോലും വിവരമില്ലാത്ത ഒരു പാവത്തിന്റെ എഴുത്ത എന്തോര ആശയമാണ് അന്നുവരെ ലോകം കേട്ടിട്ടില്ലാത്ത ആശയം ഇന്നും അക്ഷര കേരളത്തിന്റെ അവസാന വാക്കുകളായ പല പണ്ഡിതന്മാരുടെയും നാവിൻ തുമ്പിൽ നിന്ന് ഒഴുകുന്നുണ്ട് ഈ ബൈത്തുകൾ എന്റെ പ്രിയപ്പെട്ടവരെ യാ റബ്ബി പടച്ചവനെ ഇൻ അലുമത്ത് ദുലൂബി കസ്റത്തൻ അബൂനുവാസ് പാപിയ വെറും പാപിയല്ല ഒരുപാട് പാപങ്ങൾ കൊണ്ട് ലോകം തീർത്തവനാ പാപങ്ങൾ കൊണ്ട് ലോകം സൃഷ്ടിച്ചവനായി അബൂനുവാസ് എനിക്കറിയാം എന്റെ പാപങ്ങളെ സംബന്ധിച്ച് എനിക്ക് നല്ല ബോധമുണ്ട് എന്നെ സംബന്ധിച്ച് പക്ഷേ വലഖദ് അലിംതു എനിക്കറിയാം നിന്നെ ഞാൻ എന്റെ ജീവിതം കൊണ്ട് പഠിച്ചു ബി അന്ന അഫുവക അഅലമു നിന്റെ സ്നേഹമുണ്ടല്ലോ ഈ അബൂനുവാസ് എന്ന പരമ പാപിയോടുള്ള നിന്റെ അലംഘനീയമായ സ്നേഹം ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്നേഹം അത് ഭീകരമാണെന്ന് എനിക്ക് അറിയാം തമ്പുരാനെ അതുകൊണ്ട് പടച്ചവനെ ആ സ്നേഹത്തെ മുൻനിർത്തി യാചിക്കുന്നു അബൂനുവാസിന് നീ മാപ്പ് തരണേ അല്ല ഈ അബൂനുവാസിന് നീ പൊറുത്തു തരണേ അല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഈ കരുണയുള്ള വചനങ്ങൾ കേട്ടപ്പോൾ അല്ലാഹു തആല മാപ്പ് കൊടുത്തെങ്കിൽ നല്ല മനസ്സോടുകൂടി കാണുക അല്ലാഹുവിനെ നമ്മൾ എങ്ങനെ കാണുമോ അതുപോലെ പ്രതികരിക്കും നമ്മുടെ റബ്ബ് നമ്മളോട് انا عند ظن عبدي بي ان سئت خيرا فله وان سئت شرا فله او كما قال سيدنا وحبيبنا رسول الله ഒരു അടിമ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവോ അതുപോലെ ആയിരിക്കും ഞാൻ അവരോട് പെരുമാറുക എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നു ഖുദ്സിയായ ഹദീസ് എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമോ അതുപോലെയാണ് ഞാൻ അവനോട് അടികോടുകാരെ അള്ളാഹിനെ കുറിച്ച് വിചാരിക്കണേ എന്റെ അള്ള എനിക്ക് പുറത്തു തരും എന്റെ അള്ള എനിക്ക് നല്ല ജോലി തരും എന്റെ അള്ള എനിക്ക് നല്ല മക്കളെ തരും എന്റെ അള്ള എനിക്ക് നല്ല കുടുംബം തരും ഇതാക്കണം നിന്റെ ചിന്ത